നികുതി വെട്ടിക്കുന്നതിന് ആഡംബര വാഹനങ്ങൾ പോണ്ടിച്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പരയെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയോടൊപ്പം അന്വേഷണവും പ്രഖ്യാപിച്ചത്. തട്ടിപ്പിന് പിന്നിൽ ഏജന്റുമാർ ഉൾപ്പെടെയുള്ള വൻ റാക്കറ്റ് ഉണ്ടെന്ന കണ്ടെത്തൽ ട്രാൻസ്പോർട്ട് ജോയിന്റ് കമ്മീഷണർ രാജീവ് പുത്തലത്ത് ശരിവച്ചു. പോണ്ടിച്ചേരിയിൽ ഈ തരം അഡ്രസ്സ് വളരെ സിംപിളായി ഉണ്ടാക്കി കൊടുക്കുകയും അതിന് അഫിഡവിറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ശരിയായി കൊടുക്കുന്ന ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പോണ്ടിച്ചേരിക്ക് പുറമെ ഗോവ, നാഗാലാന്റ് എന്നിവിടങ്ങളിലെ രജിസ്ട്രേഷനുകളിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തിയ വാഹന ഉടമകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നത് പരിശോധിക്കും. ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്ക്വാഡിനെ ഫോം ചെയ്യാനും എല്ലാ ഇത്തരം വാഹനങ്ങളും ശക്തമായി പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി ലഭ്യമാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റോഡുകളിലും ചെക്ക് ചെയ്യപ്പെടും. വാഹന ഡീലർമാരുടെ പങ്ക് ബോധ്യപ്പെട്ടാലും കർശന നടപടിയുണ്ടാകും. ഇതിന് കൂട്ടു നിൽക്കുന്ന ഡീലർമാരുണ്ടെങ്കിൽ അവരുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.